ആണ് വിശുദ്ധ കൊറോണ. പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്ന എവ്പ്രാസ്യമ്മ. സ്നേഹരക്ഷിതാവി, അങ്ങ് കുരിശുമരണത്തോളം നിത്യപിതാവിനെ കീഴ്വഴങ്ങി മരിച്ചതുപോലെ ഞാനും എൻ്റെ മരണത്തോളം ദൈവതിരുമനസ്സിനെ കീഴ്വഴങ്ങി പാടുപെട്ട് മരിപ്പാൻ മനോഗുണം ചെയ്യണമേ. മരിച്ചാലും മറക്കില്ലാട്ടോ. യേശുവിനെ കണ്ടുമുട്ടുന്ന കുഷ്ഠരോഗി. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാദം നേരെയാക്കുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. അമലോത്ഭയായ പരിശുദ്ധ കന്യക മറിയത്തെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധ കന്യക മറിയം ഉണർത്തിയ പ്രവാചക ധ്വനികളും സ്നേഹസൂത്രങ്ങളും ലോകം നെഞ്ചിലേറ്റുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പ്രാർത്ഥിക്കുന്ന അമ്മ, ചലിക്കുന്ന സക്രാരി എന്നീ വിശേഷങ്ങളുള്ള എവ്പ്രാസ്യമ്മയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് സമയകാരി സ്ത്രീ. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഒരു മനുഷ്യൻ നിങ്ങൾ വന്ന് കാണുന്നു, ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? അഗതികളുടെ അമ്മയായ മദർ തെരേസയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. തീവ്രമായ സ്നേഹം ഒന്നിനെയും അളക്കുന്നില്ല, അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. മദർ തെരേസയുടെ വാക്കുകളാണിവ. ദൈവമേ, കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ അൽഫോൺസാമ. പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. കർത്താവേ, എന്റെ സ്വത്തിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കിയണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്താപമുള്ളിടത്ത് വിശ്വാസവും ഞാൻ വിതയ്ക്കട്ടെ. യേശുവേ, അങ്ങയെ പ്രതി ഒരു മണൽത്തിരി പോലെ എല്ലാവരാലും കരുതപ്പെടുവാനും ചവിട്ടിമരിക്കപ്പെടുവാനും വിസ്മരിക്കപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ തിരുമനസ് എന്നിൽ സമ്പൂർണമായി നിറവേറട്ടെ. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഞാൻ വന്നു ചേരുകയും ചെയ്യട്ടെ. യേശുവേ, അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്നേ ദിവസം ഒന്നുപോലും നിത്യനാശത്തിൽ ഉൾപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെല്ലാം മോക്ഷം പ്രാപിക്കുകയും ചെയ്യട്ടെ. യേശുവേ, എൻ്റെ അപേക്ഷകൾ സാഹസമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയെ പ്രസാദിപ്പിക്കണമെന്നും ആശ്വസിപ്പിക്കണമെന്നും മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ 2 അഗസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഞാനാണ് മോശ എന്നിലൂടെയാണ് ദൈവം 10 കൽപ്പനകൾ നൽകിയത്. നീ നസറായനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? അല്ല, ഇവൻ അവനിൽ ഒരുവൻ തന്നെ. ഞാനല്ല. നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്. നീയും ഗലീലക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന മനസ്സിനെ എനിക്കറിയാൻ പോലുമില്ല. 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. എന്തുപറ്റി സഹോദര, നിനക്ക് എന്തുപറ്റി? സാരമില്ല, ഞാൻ സത്യത്തിൽ കൊണ്ടാക്കാം. വരൂ. നല്ല സമരക്കാരൻ. നല്ല സമരക്കാരന്റെ ആവശ്യകത ഏറുന്ന ഈ സമയത്ത് ആ രൂപത്തിലേക്ക് ഒരു ചൂടുമായി ഞാൻ നല്ല മനസ്സോടെ. ദൈവത്തിന്റെ മകളായ മറിയമാണ് ഞാൻ. പരിശുദ്ധ പുത്രനായ ഈശോയുടെയും പരിശുദ്ധന്മാരുടെയും മണവാട്ടി എന്ന് എന്നറിയപ്പെടുന്നു. പരിശുദ്ധ ജപമലയുടെ രാജ്ഞി എന്നും എന്നറിയപ്പെടുന്നു. ഞാനാണ് ജെറി കോലയാണ്. യേശുവേ, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്രമായ എന്നിൽ കനിയണമേ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 30 വെള്ളിക്കാശിന് വേണ്ടി ഞാൻ എന്റെ ഗുരുവിന് എത്തി കൊടുത്തു. ഞാൻ എന്തൊരു പാപിയാണ്. ഇതാണ് എന്നെ നശിപ്പിച്ചത്. എനിക്ക് ഈ പണം വേണ്ട. ഭൂമിയിൽ പാപം വിതച്ച ആദ്യത്തെ സ്ത്രീ ഞാൻ, ഹവ്വ. എന്റെ പേര് ഡൊമിനിക് സാവിയർ, കുട്ടിയുടെ മധ്യസ്ഥൻ. എനിക്ക് ഇഷ്ടപ്പെട്ട മധ്യസ്ഥ പേരാണ് പരിശുദ്ധ ഞാൻ മറിയ. എന്റെ പേരിന്റെ അർത്ഥം ദൈവത്തിൻ്റെ എന്നാണ്.
എന്നാ കഴിയുന്ന രീതിയിൽ ഹേമത പഠനവും മറ്റുള്ളവർക്ക് കൊന്ത കാശി രൂപം പ്രാർത്ഥന പുസ്തകം എന്നിവ നൽകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാൽ ഇമ്മാനുവേൽ എന്ന പേരിൽ ഞാൻ അറിയപ്പെടുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളവ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവിൻ. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുന്നതിനും നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ചരിക്കുവിൻ.